ഒടുവിലത്തെ കിളിയും പറക്കയായി കടലിനക്കരെ കിറ്റു തണ്ണീരിനായി. ഒടുവിലത്തെ കിളിയും പറക്കയായി കടലിനക്കരെ കിറ്റു തണ്ണീരിനായി. ചിറകു തേടുന്ന തീരവൃക്ഷങ്ങൾ തൻ ചറവുമൂറ്റി കുതിക്കുന്നു കാറ്റുകൾ. ചിറകു തേടുന്ന തീരവൃക്ഷങ്ങൾ തൻ ചറവുമൂറ്റി കുതിക്കുന്നു കാറ്റുകൾ. ജീവിതം മധുസൂദനൻ നായർ എന്ന കവിക്ക് ഒരു രൂപകമാവുന്നു. കവിതയുടെ പൈതൃക വഴികളിലൂടെ സഞ്ചരിച്ച് മലയാള കവിതയെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് നർത്തനം ചെയ്യിച്ച മലയാളത്തിന്റെ ഗായക കവി. ഒരു നദിയുടെ തീരത്താണ് ആ കവിത കൈക്കാൽ കുടഞ്ഞുണർന്നത്. നെയ്യാർ കവിക്ക് വെറുമൊരു പുഴ മാത്രമായിരുന്നില്ല. എന്റെ കുട്ടിക്കാലത്ത് നെയ്യാറിൻ്റെ നെഞ്ചത്ത് വള്ളത്തിലിരുന്ന് ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് നെയ്യാറുണ്ടായിരുന്നു, ഇന്നവിടെ ഒരു കിടങ്ങേ ഉള്ളൂ. നെയ്യാറിൻ്റെ മണൽപ്പരപ്പിൽ ഓടിക്കളിക്കുക, അതിൻ്റെ കൊച്ചു കൊച്ചു കയങ്ങളിൽ നീന്തുക, അതിൻ്റെ വെള്ളം കോരിയെടുത്തിങ്ങനെ കളിക്കുക, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കാൻ യോഗം കിട്ടിയ ബാല്യമാണ് എൻ്റേത്. നെയ്യാറ്റിൻകര പട്ടണത്തിൽ വളർന്നത് അവിടെയാണ്. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മുമ്മ നല്ല ഭംഗിയായി പഴയ കീർത്തനങ്ങൾ ചൊല്ലും. വടക്കു തൊട്ട് തെക്ക് വരെയുള്ള പഴയ പാട്ടുകൾ, കീർത്തനങ്ങൾ ഇത് ധാരാളം കേൾക്കും. ഹരിനാമകീർത്തനം കേൾക്കും, അമ്മ രാമായണം വായിക്കുന്നത് കേൾക്കും. പലവിധത്തിൽ വില്ലടിച്ചാൻ പാട്ടുകളും കഥകളിപ്പാട്ടുകളും ഓട്ടംതുള്ളൽ പാട്ടുകളും സംഗീത കച്ചേരിയും തമിഴ് പാട്ടുകളും ഇങ്ങനെ മാറി മാറി കേട്ട് കേട്ട് അറിയാതെ നമ്മുടെ പഴമയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു സന്ദർഭം എനിക്ക് കിട്ടി. വളരെ കൗതുകമായിരുന്നു പാടി നടക്കാൻ. അതായിരുന്നു ബാല്യത്തിൻ്റെ പ്രത്യേകത. സ്മൃതി തമസിൽ വിയർത്തൊലിച്ചോരു വെണ്ണിഴലുപോലെ നെയ്യാർ. സ്മൃതി തമസിൽ വിയർത്തൊലിച്ചോരു വെണ്ണിഴലുപോലെ നെയ്യാർ. ഇവൾക്കിപ്പോഴും പഴയ പേർ ഭാവമാകെ പകർന്നവൾ. പഴയ പേരുകൾ കഥഭേദം വരാം. അച്ഛൻ മനോഹരമായി പല തോറ്റൻപാട്ടുകളും വില്ലടിച്ചാൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും പാടുമായിരുന്നു. അമ്മ സി വി രാമൻപിള്ളയുടെ നോവലുകൾ അയലത്തെ പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി വായിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ അയലത്തെ അമ്മമാരെല്ലാം എൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടും. അമ്മ സി വിയുടെ നോവലുകൾ വളരെ ഭംഗിയായി നല്ല ഉചിതമായ ഈണത്തോടുകൂടി വായിക്കുന്നത് കേട്ട് കളിച്ച് വളർന്നിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ കൊച്ചു കൊച്ചു കവിതയുടെ നീരാമ്പലുകൾ പതുക്കെ തലനീട്ടി തുടങ്ങിയത്. മധുസൂദനൻ നായർക്ക് കവിത ജന്മവും കർമ്മവും ആനന്ദവുമാവുന്നു. തീക്ഷ്ണവും ഉൽക്കടവുമായ അന്വേഷണങ്ങൾക്കിടയിൽ കവി തന്നെ സ്വയം കവിതയ്ക്ക് സമർപ്പിക്കുന്നു. മലയാളവും തമിഴും അടിസ്ഥാനപരമായി ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പഴയ ചൊല്ലുവഴി മുഴുവനും ഈണത്തിലാണ്. നമ്മുടെ പഴയ കവിതകളെല്ലാം പാട്ട് കവിതകളാണ്. ഇപ്പോഴാണ് നമ്മളതിനെ പാട്ട് എന്ന് പറയുന്നത്. പാണൻ്റേതാണ് പാട്ട്. പാണൻ പാടുന്നത് തന്നെയാണ് കവിത, പൺ എന്ന് പറയും. ഈ പണ്ണുകളിൽ നിന്നാണ് പിൽക്കാലത്ത് തമിഴകത്തിൻ്റെ മുഴുവനും ഗാനശൈലികൾ വന്നത്. ആ
ഉറവയെടുത്ത വാക്കിനെ അദ്ദേഹം വേദികളിലേക്ക് ശ്രുതി മധുരമായി ആനയിക്കുന്നു. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാവിന് മുൻപേ കനൽക്കാട് താണ്ടാം. കാവ്യാലാപനത്തെ ജീവിത നിയോഗമാക്കിയ മറ്റൊരു കവിയും നമുക്കില്ല. കവിതയുടെ ഗന്ധകജ്വാലകളുടെ പ്രകാശം കവി തന്നെ കാണിച്ചു തരുന്നു, ഒപ്പം ബാല്യകാലത്തിന്റെ കാതരമായ ഓർമ്മകളും. ONV കടമ്മനിട്ടയും ചുള്ളിക്കാടും വി കെ ശശിധരനും കവിതയെ ചൊൽക്കാഴ്ചയായി അവതരിപ്പിച്ചപ്പോൾ മധുസൂദനൻ നായർ അതിനെ തന്റേതായ നാദസംസ്കാരത്തിലൂടെ അവതരിപ്പിച്ചു. കേരളത്തിന്റെ പലവിധ മിത്തുകളും അതിന്റെ നവീനമായ വ്യാഖ്യാനവും കാവ്യത്തിന്റെ ഇതിവൃത്തത്തിന്റെ ഹൃദയരേഖയായി നിലകൊണ്ടു. ഏതാണ്ട് 2000 വർഷങ്ങൾക്കും മുമ്പ് മലയാള നാട്ടിന്റെ ഹൃദയഭാഗമായ കൊടുങ്ങല്ലൂരിൽ ഇരുന്നുകൊണ്ട് ഇളങ്കോവടികൾ എന്ന് പറയുന്ന രാജകുമാരൻ എഴുതിയ ചിലപ്പതികാരം നമ്മുടെ നാട്ടുഭാഷയും നമ്മുടെ നാട്ടു ഗാനശൈലിയും. ഇന്ത്യ മുഴുവനും ഇതേ ശൈലികൾ പല പ്രകാരത്തിലുണ്ടായിരുന്നു. ആധുനിക കാലത്ത് ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി എഴുതിയത് ബംഗാളിലെ നാടൻ ഈണത്തിലാണ്. അത് വിട്ട് ഒരിക്കലും സാഹിത്യം നിലനിൽക്കില്ല. മാത്രമല്ല, കവിത എന്ന സാഹിത്യം ആണ് ഒരു മണ്ണിൻ്റെ ചാറ്, അനുഭവത്തിൻ്റെ ചാറ്. അതിൽ കാണുന്ന സ്വത്വം വേറൊരിടത്ത് കാണാനൊക്കില്ല. എല്ലാ കവിതയും ഇതുപോലെ നാടിൻ്റേതായ സ്വരഭേദങ്ങളോടുകൂടി അവതരിക്കുന്നതാണ്. അതില്ലെങ്കിൽ അതിനകത്ത് കവിതയുടെ അംശവും കുറവായിരിക്കും. ഈ ചൊല്ലുവഴികൾ ഒരുത്തൻ്റെ മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് അവൻ്റെ പൂർവജന്മ സ്മൃതി പോലെ വന്നു പറ്റുന്നതാണ്. അങ്ങനെ വരണം താനും. അതാണ് ചങ്ങമ്പുഴ വിജയിച്ചത്, മച്ചാട്ടിളയത് വിജയിച്ചത്, ചെറുശ്ശേരി വിജയിച്ചത്, എഴുത്തച്ഛൻ വിജയിച്ചത്, നമ്പ്യാര് വിജയിച്ചത്. ആ ശൈലിയുടെ തുടർച്ച തന്നെയാണ് നമ്മുടെ ആധുനിക കാലത്തെ കവിത്രയത്തിലും വന്നത്. ഇതാ ONV കുറുപ്പിലും സുഗതകുമാരിയിലും കുഞ്ഞിരാമൻ നായരിലും ഒക്കെ അത് പുഷ്കലമായി നിൽക്കുന്നുണ്ട്. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ 10,000 വേദികളിൽ നാറാണത്തു ഭ്രാന്തൻ നവം നവമായ ഭാവഭംഗിയോടെ മുഴങ്ങുന്നു. ആ കവിത കാൽ നൂറ്റാണ്ട് പിന്നിട്ടുവെന്ന് കാലം മധുരമായി നമ്മോട് പറയുന്നു. എന്റെ സിരയിൽ മുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിനിരമില്ല. എന്റെ സിരയിൽ മുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിനിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീജിറ്റുന്ന നഗ്നമാം ദുസ്വർഗകാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പഴുതൽ പുറ്റുകൾ ഇതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, നേരുചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേരെ നേര് പറയുന്നവനെ നമ്മളെല്ലാവരും ഭ്രാന്തനെന്ന് വിളിക്കും. അത് എന്നും എവിടെയും പതിവാണ്. അത്തരത്തിലൊരു ഭ്രാന്തനാണ് എൻ്റെ കവിതയിലെ നാറാണത്ത് ഭ്രാന്തൻ. ഈ ഭ്രാന്തൻ ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സമൂഹത്തെയാണ് 12 മക്കൾ എന്ന് കാണുന്നത്. ഒരേ അച്ഛനും അമ്മയ്ക്കും പിറന്ന 12 മക്കൾ 12 ദിശകളിൽ 12 ഇടങ്ങളിൽ 12 ജാതിയായി വളരുന്നു. ഇത് പഴങ്കഥയാണ്, പറയി പെറ്റ പന്തിരകുലത്തിൻ്റെ കഥ. മുകളിൽ നിൽക്കുന്ന ഒരു വെളുത്ത ബ്രാഹ്മണനും
താഴെ കിടക്കുന്ന കറുത്ത പറയ്ക്കും കൂടെ ജനിച്ചതാണ് ഈ ഭൂമുഖത്തെ എല്ലാ ജീവി. കറുത്ത മണ്ണ് തന്നെയാണ് പറയി. വെളുത്ത പ്രകാശം ചൊരിയുന്നവൻ അവൻ തന്നെയാണ് ബ്രാഹ്മണൻ, സൂര്യൻ. ഇതറിയുന്നവനും പറയുന്നവനും നമ്മുടെ നാട്ടിൽ ഭേദബുദ്ധിയുള്ളവരുടെ കണ്ണിൽ ഭ്രാന്തനാണ്. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടി വലിയുന്ന ദിശയെട്ടുമുപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടകൊള്ളേ. ഓർമ്മയിലൊരൂടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. എൻ്റെ കുടുംബത്തിൽ ഒരു കാരണവരുണ്ടായിരുന്നു. ആ കാരണവർക്ക് നാരായണൻ എന്നായിരുന്നു പേര്. അതുകൊണ്ട് എന്നെയും ജനിച്ചധികം നാൾ കഴിയും മുമ്പ് എൻ്റെ അമ്മൂമ്മ നാരായണൻ എന്ന് വിളിച്ചു. ആ പേരാണ് എൻ്റെ വീട്ടുപേര്. ഏട്ടിലെ പേര് മധുസൂദനൻ എന്നായെങ്കിലും വീട്ടിലെ പേര് നാരായണനായിരുന്നു. ഞാൻ വളരുമ്പോൾ ഒരുപാട് നാരായണന്മാരെ കണ്ടു. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന നാരായണനും കാരണവർ നാരായണനും ദരിദ്ര നാരായണനും ഭ്രാന്തൻ നാരായണനും ഒക്കെ നാരായണന്മാരായിരുന്നു. ഈ എല്ലാ നാരായണനും കൂടെ എന്നിൽ ഒരുമിച്ച് കൂടി. അത്തരത്തിലുള്ള ഭ്രാന്തന്മാരുടെ പുലമ്പൽ കൊണ്ടാണ് ഒരു പ്രപഞ്ചം അല്പം ആശ്വസിക്കുന്നത് എന്ന് തോന്നി. ആ വിധത്തിൽ ഒരു ഭ്രാന്തനിൽ നിന്ന് ആത്മോദീരണം പോലെ എപ്പോഴോ ഒഴുകി വന്ന വരികളാണ് 12 മക്കളെ പെറ്ററമ്മേ എന്ന് തുടങ്ങുന്നത്. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയായി ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരുചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മൂകമുരുകുന്ന ഞാനാണു.